Story time. Good morning, children. Let's listen to a story about the naughty boy and the wolf. Good morning, kuttigale. നമുക്കൊരു കഥ കേട്ടാലോ. കഥയുടെ പേരാണ് ഒരു വികൃതിക്കുട്ടിയും ഒരു ചെന്നായിയും. Once upon a time, there lived a shepherd boy who took care of the sheep in the village. He was very dedicated to his work, but he was very naughty. പണ്ട് ഒരു ഗ്രാമത്തിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയ ബാലൻ താമസിച്ചിരുന്നു. ആ ബാലൻ തന്റെ ജോലിയിൽ വളരെ ആത്മാർത്ഥതയുള്ളവനായിരുന്നു, എങ്കിലും വികൃതിയും ഉള്ളവനായിരുന്നു. Every day he used to take the herd of sheep to the top of the hill and bring them down by evening. എല്ലാ ദിവസവും ആ ബാലൻ കുന്നിൻ മുകളിൽ ആടുകളെ മേയ്ക്കാൻ പോകാറുണ്ട്. വൈകുന്നേരം ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. But one day he felt really bored. I am feeling so bored. All the villagers work together. But here I am all alone taking care of the sheep and no one else to talk to me. What should I do? ഒരു ദിവസം ആ ബാലന് തനിയെ ഇരുന്നപ്പോൾ സമയം പോകാതെ വളരെയധികം മടുപ്പ് തോന്നി. എനിക്ക് ശരിക്കും മടുപ്പ് തോന്നുന്നു. എല്ലാ ഗ്രാമീണരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നു, പക്ഷെ ഞാൻ ഇവിടെ തനിയെ ആടുകളെ മേയ്ക്കുന്നു. എന്നോട് സംസാരിച്ചിരിക്കാൻ മറ്റാരും തന്നെ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? Suddenly he got an idea. A wicked one. He went over the edge of the hill and started shouting, "Help! Help! There is a wolf! He is going to eat all our sheep! Help!" പെട്ടെന്ന് തന്നെ ആ ബാലന് ഒരു കുസൃതി തോന്നി. ആ ബാലൻ കുന്നിന്റെ മുകളിലേക്ക് ചെന്ന് ഉറക്കി നിലവിളിക്കാൻ തുടങ്ങി, "സഹായിക്കണേ, സഹായിക്കണേ, ഒരു ചെന്നായ വന്നേ, ചെന്നായ നമ്മുടെ എല്ലാ ആടുകളെയും തിന്നാൻ പോകുന്നേ, സഹായിക്കണേ." Hearing the boy cry out for help, all the villagers ran to the top of the hill to save the sheep. But reaching there, all they could see were calm sheep grazing the grassland. സഹായത്തിന് വേണ്ടിയുള്ള ആ ബാലന്റെ കരച്ചിൽ കേട്ട് എല്ലാ ഗ്രാമവാസികളും ആടുകളെ രക്ഷിക്കാനായി കുന്നിമുകളിലേക്ക് ഓടി വന്നു. പക്ഷേ ആ ഗ്രാമവാസികൾ അവിടെ എത്തിയപ്പോൾ കണ്ടത് വളരെ ശാന്തമായി പുൽമേടുകളിൽ മേയുന്ന ആടുകളെയാണ്. "You silly boy, where is the wolf? Why did you cry out for help?" എവിടെ ചെന്നായ എവിടെയാണ്? എന്തിനാണ് നീ സഹായത്തിനായി കരഞ്ഞത്? ആ ഗ്രാമവാസികൾ വളരെയധികം ദേഷ്യത്തോടെ ആ ബാലനെ വഴക്കു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. The villagers were very angry and left the place, scolding the shepherd boy. "Ha ha ha, this was so much fun." Next day, the shepherd boy was back again to the routine of taking the sheep for grazing. നല്ല രസമുള്ള കാര്യമാണല്ലോ ഇത്. അടുത്ത ദിവസം ആ ബാലൻ പതിവ് പോലെ ആടുകളെ മേയ്ക്കാനായി വന്നു. And yet again he found himself completely bored. Let's try that prank again. ആ ബാലന് വീണ്ടും തനിയെ ഇരുന്ന് മടുപ്പ് തോന്നി. ഇന്നലത്തെ പോലെ വീണ്ടും ഒരു കുസൃതി കാണിച്ചാലോ? The boy again went to the hilltop and started shouting, "Help! Help! There is a wolf! He is going to eat all our sheep! Help!" സഹായിക്കണേ, സഹായിക്കണേ, ഒരു ചെന്നായ വന്നേ, ചെന്നായ നമ്മുടെ എല്ലാ ആടുകളെയും തിന്നാൻ പോകുന്നേ, സഹായിക്കണേ. Once again the villagers, after hearing the boy cry out for help, ran to save the sheep. But once again came back after being fooled by the boy. സഹായത്തിന് വേണ്ടിയുള്ള ആ ബാലന്റെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികൾ വീണ്ടും ആടുകളെ രക്ഷിക്കാനായി ഓടി വന്നു. പക്ഷേ ആ ബാലൻ വീണ്ടും അവരെ പറ്റിച്ചു. This is not right. You would have to pay for this one day. ഇത് ശരിയല്ല. ഒരു ദിവസം നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. But there was no regrets on his face. The shepherd boy went back to his sheep.
മുഖത്ത് യാതൊരു പശ്ചാത്താപവുമില്ലാതെ ആ ബാലൻ ആടുകളുടെ അടുത്തേക്ക് തിരിച്ചുപോയി. One day, when he was lying under the tree, while his sheep were grazing, he saw some sheep running here and there. ഒരു ദിവസം ആ ബാലൻ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. ആടുകൾ പുല്ല് തിന്നുന്നതിനിടയിൽ കുറച്ച് ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായി ആ ബാലൻ കണ്ടു. After looking closely, he saw a wolf approaching the herd. The boy suddenly ran to the edge of the hill and started screaming for help. ഇത് കണ്ട് ആ ബാലൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു ചെന്നായ ആ ആട്ടിൻകൂട്ടത്തിന്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടു. ഈ ബാലൻ പെട്ടെന്ന് കുന്നിൻമുകളിലേക്ക് ഓടിക്കയറി സഹായത്തിനായി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. Help! Help! There is a wolf for real this time. He is going to eat all our sheep. Help! Please help! സഹായിക്കണേ, സഹായിക്കണേ, സത്യമായിട്ടും ഇവിടെ ദേ ഒരു ചെന്നായ വന്നേ. ചെന്നായ നമ്മുടെ ആടുകളെയെല്ലാം തിന്നാൻ പോകുന്നേ. സഹായിക്കണേ, ദയവായി സഹായിക്കണേ. This time, the villagers didn't pay any heed to the boy screaming. Let's leave him. This time too, he might be playing a prank on us. ഈ സമയം ആ ബാലന്റെ കരച്ചിൽ ഗ്രാമവാസികൾ ശ്രദ്ധിച്ചില്ല. അവനെ ശ്രദ്ധിക്കേണ്ട, ഇത്തവണയും അവൻ നമ്മളെ കളിപ്പിക്കുന്നതാകും. The boy kept on crying for help, but no one turned up this time. All he could do was stand there and watch his sheep getting killed by the wolf. ആ ബാലൻ സഹായത്തിനായി കരഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ ആരും ഇത്തവണ വന്നില്ല. ആ ബാലന് അവന്റെ ആടുകളെയെല്ലാം ചെന്നായ കൊന്നു തിന്നുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. Oh, I should have not played that prank with the villagers. Nobody believed me when the wolf actually turned up. What should I do now? I have lost all my sheep. ഞാൻ അവരെ കള്ളം പറഞ്ഞു പറ്റിക്കേണ്ടായിരുന്നു. ശരിക്കും ചെന്നായ വന്നപ്പോൾ ആരും എന്നെ വിശ്വസിച്ചില്ല. ഞാൻ ഇനി എന്തു ചെയ്യും? എൻ്റെ എല്ലാ ആടുകളും നഷ്ടപ്പെട്ടു. ആ ഇടയ ബാലനെ ഒരിക്കലും ആരും വിശ്വസിച്ചിരുന്നില്ല. The shepherd boy was never trusted ever by anyone. Moral of the story, liars are not believed even when they speak the truth. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയാമോ? എപ്പോഴും നുണ പറയുന്നവർ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. Children, is telling lies a good habit? No. കുട്ടികളെ, നുണ പറയുന്നത് നല്ല സ്വഭാവമാണോ? അല്ലേ അല്ല. Yes, we all know that telling lies is not good habit. Because when we tell one lie, in order to hide that lie, we will have to say many more lies. നുണ പറയുന്നത് നല്ല സ്വഭാവമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്നോ? നമ്മൾ ഒരു നുണ പറഞ്ഞാൽ അത് മറയ്ക്കുന്നതിന് വേണ്ടി കുറേ നുണകൾ പറയേണ്ടി വരും. As children, if we learn the good habit of speaking the truth, we will be liked by our friends and elders. കുട്ടികളെ, നിങ്ങൾ സത്യം മാത്രം പറഞ്ഞു ശീലിച്ചാൽ മുതിർന്നവരും കൂട്ടുകാരും നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടും. Yes, us children may have the tendency to tell a lie in order to cover up your mistake or something wrong done by you. But even in such situations, make up your mind not to lie, as even if our elders called us for the wrong we have done, it will be always for our good. നിങ്ങൾ തെറ്റ് ചെയ്യുന്നതുമൂലം നുണ പറയാനുള്ള പ്രേരണ കൂടുതലായി ഉണ്ടാകും. നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മുതിർന്നവർ വഴക്ക് പറയുമെന്ന് വിചാരിച്ച് നുണ പറയാൻ പാടില്ല. ഇത് എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. യു മേ നോട്ട് റിയലൈസ് ഇറ്റ് നൗ ആസ് യു ആർ സ്മോൾ ചിൽഡ്രൻ, ബട്ട് യു വിൽ ഷുവർലി റിയലൈസ് വൺസ് യു ഗ്രോ അപ്പ് ആൻഡ് യു വിൽ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ഫോർ ഓൾവേസ് സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഹോപ്പ് യു ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലാകുകയില്ല. പക്ഷേ നിങ്ങൾ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുന്നതിൽ നിങ്ങൾക്ക് സ്വയം അഭിമാനം തോന്നും. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.